Assalamu alaikum. Welcome back to my channel. Welcome back to our YouTube channel. Deco video Chiana Pona, about in the November 12th or night time manner. Up either Rasikada birthday, Anna, Panamlu Jarch and Dalam birthday or birthday item, could a deco video Chiana. Up with a surprise birthday party carrying on the Allah, Karnicha Kainashi Gurta, Niprasham, Hai Makalon, any surprise and carrying the Gurka, Bachilapa, Rasikada could help Porto Gudiana, Namli Yuru, Samboka created the Panyan either online purchase the items Anna, up other details and carrying like Endalina video, Paranamlangina. Decor city that turn or Lella number detail at Tenaganica. In the Mapon, there a video like a pon and a mune either your birthday party came and eaten number cake and caring like you added third or home bacon in Anavang each other cakes on and then our page in the pair. Our Instagram page and caring like kinder, a power part, a deeply design secunder, nalla cake and a little taste and a lot deeply finishing order. Nanita and Chither. Our number of a simple item design and a Iprasham order is it in the Munne number our in the cake a vanish tender. Upper Isaac shirt in a pineapple print in a shirt pineapple print in a shirt print in a cake, shirt அதுவால நான் இந்த கம்ப்ளீட் டெக்கோர் ஃபுல்ல பைனாப்பிள் தான் அப்ப நான் இந்த பைனாப்பிள் டெக்கோரலோட்ட எங்க ஏத்தியேன்னு പറയാം ஹாய் மின ரைசிகட ஃப்ரெண்ட் சஃபீனா ஒரு Dress gift ചെയ്തിട്ടുണ്ടായിരുന്നു அதுல ஒரு பைனாப்பிள் ட இங்க கியூட் ஆயிட்டுள்ள ஒரு பிரிண்ட் ஒக்க ഉണ്ടായിരുന്നു அப்ப எனக்கு Dress நல்லா ഇഷ്ടപ്പെട്ടു அப்ப ஹாய் மின் ட Dress கண்ட அப்ப எனக்கு என்னால பைனாப்பிள் தீம் செய்தா கொள்ளான்னு தோணி அங்க என்னால நான் மிந்திரையில சர்ச் செய்து அப்ப ரைசிகக்கும் பைனாப்பிள் ட ஒரு ஷர்ட் கரெக்ட் ஃபிட்டிங்ல உள்ள ஒரு ஷர்ட் ஒக்க கிட்டி அப்ப நம்ம ஆர்டர் ചെയ്തു നോക്കിப்புற நல்ல குவாலிட்டி அடிபொளி மெட்டீரியல் ஒக்க ആയിരുന്നു அப்ப എന്തായാലും നമ്മൾ ആ ഒരു ഷർട്ട് പൈനാപ്പിളിന്റെ കിട്ടിയപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ഡെക്കോർ പൈനാപ്പിൾ ബേസ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു വലിയ പൈനാപ്പിൾ ഞാനും ലിയക്കുട്ടിയും കൂടെ DIY ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം എന്തായാലും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ ഓറഞ്ചും വൈറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഈ ഒരു ഗോൾഡനും യെല്ലോയും ഒക്കെ നമ്മൾ അല്ലാതെ പെർച്ചേസ് ചെയ്യുമായിരുന്നു പിന്നെ ഈ കംപ്ലീറ്റ് സംഭവം ഇതൊക്കെ ഈ കേക്കിന്റെ ടോപ്പറും കാര്യങ്ങളൊക്കെ അവരെ ഓൺലൈൻ പെർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് അപ്പൊ ഞാൻ കുറെ പൈനാപ്പിൾ ഡ്രസ്സ് നോക്കി എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ചക്കയുടെ ഈ മുകളിലിരിക്കത്തില്ല ഈ ഭാഗം പോലെ തോന്നിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ഓൺലൈൻ പെർച്ചേസ് ചെയ്യായിരുന്നു അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ താഴെ കൊടുക്കാം ഓക്കെ ഇത് എനിക്ക് നല്ല എക്കണോമിക്കൽ ആയിട്ട് കിട്ടിയ ഒരു ഡ്രസ്സും കൂടെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഡെക്കോ വീഡിയോയിലേക്ക് പോവാം എന്തായാലും നമ്മൾ പൈനാപ്പിൾ തീമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനൊരു പാക്കിങ്ങിലാണ് വന്നത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പാക്കിങ്ങിലാണ് വന്നത് അപ്പം ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്കിതിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് കാണാം അപ്പോൾ ജസ്റ്റ് കാണാം ഓക്കെ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പം ഇതൊരു പൈനാപ്പിളിൻ്റെ ഹാങ്ങിങ് ആണ് ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ ഇങ്ങനെ സൈഡിൽ കൊടുക്കാം പൈനാപ്പിളിൻ്റെ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു റിബൺ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് വന്നിട്ട് ഒരു കേക്ക് ടോപ്പർ ഇതുപോലെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുള്ള പൈനാപ്പിളിൻ്റെ ഈ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഇതിനെ ഞാൻ പിക്ക് ഇങ്ങനെ സൈഡിൽ കൊടുക്കാം പിന്നെ നമ്മൾ കപ്പ് കേക്ക്സിലൊക്കെ വയ്ക്കത്തില്ലേ ആ ഒരു സംഭവം കേക്ക് ടോപ്പർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ദെൻ ഇങ്ങനെ ബലൂൺസ് ഉണ്ടായിരുന്നു ഓറഞ്ചും ഗ്രീനും ആണ് 100 എണ്ണം ആണുള്ളത് അതിങ്ങനെ സൈഡിൽ കൊടുക്കുക ഇത് ഡെക്കോർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സൈഡിൽ കൊടുക്കുക അപ്പോൾ ഇത്രയായിരുന്നു ഇതിലുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ബലൂണൊക്കെ കോർത്തിടാൻ വേണ്ടിയിട്ട് ഇതേ ഇതുപോലൊരു ടേപ്പ് പോലത്തെ സംഭവമുണ്ട് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഹോൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ബലൂൺസൊക്കെ കൊളുത്തിയിടാൻ പറ്റും നമ്മൾ ആമസോണിൽ നിന്നല്ലാതെ നമ്മൾ എക്സ്ട്രാ ഇത്രയും ബലൂൺസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡനും യെല്ലോയും ഓക്കെ അപ്പോൾ ഈ ഒരു തീമിൽ യെല്ലോ അല്ല കുറച്ചുകൂടെ നല്ലത് പക്ഷെ വന്നത് ഓറഞ്ച് ആണ് അതുകൊണ്ടാണ് നമ്മൾ യെല്ലോ ബലൂൺസ് വാങ്ങിച്ചത് പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു ബലൂൺ പമ്പാണ് ഇത് ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ജസ്റ്റ് 30 or 40 rupees എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാം സൈഡിൽ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ഡെക്കോർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് റൈസിക്കാടെ കല്യാണ ബർത്ത്ഡേക്ക് ഇടാൻ പോകുന്ന ഷർട്ടും കൂടെ കാണിച്ചുതരാം അപ്പോൾ റൈസിക്കയുടെ ബർത്ത്ഡേ ഷർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് ഈ ഒരു ഷർട്ടാണ് റൈസിക്ക ഇടുന്നത് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കാവേ ഓക്കെ
അപ്പോൾ ഇങ്ങനെ ഒരു പൈനാപ്പിൾ അപ്പോൾ ഇങ്ങനെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഷർട്ടാണ് റൈസ്ക്ക് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് റൈസ്ക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. ഹൈമിന് ഇതുപോലെ പൈനാപ്പിളിൻ്റെ ഒരു ഡ്രസ്സുണ്ട്, അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡ്രസ്സാണ് ഹൈമിന് ഇടാമെന്ന് വിചാരിച്ചത്. ഇത് വന്നിട്ട് ഇതാണ് ഹൈമിൻ്റെ പൈനാപ്പിൾ ഡ്രസ്സ്. ഇത് രണ്ടും നല്ല മാച്ചിങ് ആയിട്ട് തോന്നി. അതിൽ നമുക്ക് ഇത് ഇത്രയും ബലൂൺസാണ് വീർപ്പിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നടക്കത്തില്ല ഹൈമായിട്ട്, അതുകൊണ്ട് നമുക്ക് ബർത്ത്ഡേ ബോയിനെ കൊണ്ട് തന്നെ ബലൂൺ വീർപ്പിക്കാം. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ബർത്ത്ഡേ ബോയാണ്. ഐശ്വര്യമായിട്ട് ബർത്ത്ഡേ ബോയ് തന്നെ വീർപ്പിച്ചോളൂ. അപ്പം നമ്മൾ ഈവനിങ്ങിലാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേ ബോയ് എന്തായാലും ദേഖണ്ടോ ബലൂൺസൊക്കെ വീർപ്പിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഒരു സൈഡിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുക. ഇപ്പോഴും ഡൗട്ടാണ് ആ സൈഡിൽ ചെയ്യണോ ഈ ഒരു സൈഡിൽ ചെയ്യണോ എന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ആലോചിക്കാം, നോക്കാം. ഇത് ബലൂൺ ഫുള്ള് കംപ്ലീറ്റ് എന്തായാലും വീർപ്പിച്ച് തീർക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ബലൂൺ എന്തായാലും വീർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കണ്ട ഒരു ഹൂപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബലൂണിൻ്റെ ഈ ഒരു സംഭവം നമ്മളത് ഇതിലോട്ടിങ്ങനെ കയറ്റി ഇതിലോട്ടിങ്ങനെ കയറ്റണം. കണ്ടോ, ഇങ്ങനെ കയറ്റിയിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വലിച്ച് ഇങ്ങനെ വയ്ക്കണം. അപ്പം നമുക്ക് ഇതുപോലെ ആർച്ച് പെട്ടെന്ന് ഫോം ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ബലൂൺസ് ഇതുപോലെ കോർത്ത് കോർത്തെടുക്കാം. ഇത്രയും നല്ല പാടുള്ള പണിയാണ്. കുറേ നേരം എടുത്തു, കറക്റ്റായിട്ട് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് പാടാണ്. അങ്ങനെ നമ്മൾ ആർച്ചൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കർട്ടനിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ സെറ്റ് ചെയ്യുവാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് പിന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേപ്പിൽ കുത്തിയിട്ട് നമ്മൾ കർട്ടനിലോട്ട് ഇങ്ങനെ വെക്കും. പിന്നെ ഞാൻ ഹൈമിൻ്റെ ഒരു പ്ലേജിമുണ്ട്, അതിനകത്ത് ഒരു റിങ് പോലത്തെ സംഭവം ആ ടേപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഞാൻ ആ കർട്ടൻ്റെ ഹാങ്ങിങ്ങിലോട്ട് ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് ആക്ച്വലി നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട സ്ഥലത്ത് ബലൂണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ രണ്ട് രീതിയിലാണ് ബലൂൺ എടുത്തത്, വലുതും എടുത്തു, അതുപോലെ കുഞ്ഞ് ബലൂൺസും കുഞ്ഞതായിട്ട് വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണ്ട സ്ഥലത്തോട്ട് ഇങ്ങനെ ഡബിൾ സി ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. നമുക്ക് അതിൽ പൈനാപ്പിളിൻ്റെ ഹാങ്ങിങ് ഒക്കെ റെഡിയാക്കി എടുക്കണമായിരുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു റിബണും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ പൈനാപ്പിൾസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഒരു പിക്ചറിൽ തന്ന പോലെ നമ്മൾ കണ്ടോ ഒരു കംപ്ലീറ്റ് പൈനാപ്പിൾ, പിന്നെ സ്ലൈസ് ചെയ്ത പൈനാപ്പിൾ, അങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കോർത്തെടുക്കണമായിരുന്നു. അപ്പോൾ റഫ്നാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ റഫ്ന ഇത് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളത് കോർത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫൈനൽ റിസൾട്ട് ഏകദേശം ഇതുപോലെ വന്നു. അപ്പം ഞാൻ അങ്ങനെ റൈസിക്ക് എന്തായാലും നമ്മുടെ കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മളാരും കേക്ക് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പാറ്റേൺ പറഞ്ഞല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷർട്ടിൻ്റെ പോലെ തന്നെ ആ പ്രിൻ്റ് ഒക്കെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്, നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല വായിൽ വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ മെൽറ്റായി പോകുന്ന പോലെ നല്ല അടിപൊളി കേക്ക്. അപ്പോൾ എന്തായാലും ഈ വണ്ടാനം ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവർ ഈ ഒരു കേക്ക് സോണ്ടിൽ നിന്ന് ഒരു വട്ടമെങ്കിലും കേക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ റൈസൊക്കെ കേക്കൊക്കെ ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കേക്ക് അങ്ങോട്ട് വെക്കണം, സെറ്റ് ചെയ്യണം. അപ്പോൾ റൈസൊക്കെ തന്നെയാണ് കേക്കൊക്കെ എടുത്ത് വെക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു കേക്കിൻ്റെ റൊട്ടേറ്റിംഗ് ടേബിളൊക്കെ ഉണ്ടായിരുന്നു. റൊട്ടേറ്റിംഗ് ടേബിൾ എന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണ്. ഇവിടെ റഫ്നെ കേക്ക് ഉണ്ടാക്കും, അപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അത് ഇരിപ്പോണ്ടായതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, അങ്ങനെ നമ്മളൊരു സ്റ്റൂളിൻ്റെ പുറത്ത് എൻ്റെ ഹൽദിയുടെ സ്കേർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റാക്കിയത്. ഓക്കെ, പിന്നെ അതെ, ഇതാണ് നമ്മുടെ നമ്മൾ DIY ചെയ്ത പൈനാപ്പിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് കംപ്ലീറ്റ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ബലൂൺസിൻ്റെ അടുത്ത് നമുക്ക് എക്സ്ട്രാ പൈനാപ്പിൾ വന്നപ്പോൾ ഞാൻ അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നൈറ്റ് ടൈം ആയതുകൊണ്ട് ലൈറ്റ് ഇല്ലാതുകൊണ്ട് നമ്മൾ റിംഗ് ലൈറ്റും കൂടെ വെച്ചു. എന്നിട്ട് ഇതേ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി കേക്ക് കട്ട് ചെയ്യാം. It's your birthday.
Happy birthday. It's your birthday. Happy birthday. It's a great day. That's what we say. Happy birthday to you. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലും ശിജിറളേൻ്റെ വിളക്കേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റണമായിരുന്നു. പിന്നെ റൈസ്ക്ക് ആ ഒരു ടൈമിൽ അവിടെ നിന്നവർക്കൊക്കെ ഇങ്ങനെ കേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കട്ട് ചെയ്തൊക്കെ കൊടുത്തു. പിന്നെ ദേ റഫ്നൊക്കെ കേക്ക് കട്ട് ചെയ്ത് അവൾക്കിങ്ങനെ അവരുടെയും കൂടെ ഇങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ കൂടെ നിന്നും ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബർത്ത്ഡേനെ പറ്റി റൈസയൊക്കെ എന്താണ് പറയാനുള്ളത്? നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് തന്നെ എന്റെ ഭാര്യക്കും എന്റെ കുടുംബങ്ങൾക്കും എനിക്ക് നന്ദി. ഓക്കെ, ശരി. അപ്പോ ഹൈമിന്റെ ഡ്രസ് വന്നിട്ട് കണ്ട, ഇതുപോലെ ക്യൂട്ട് ആയിട്ടൊരു പൈനാപ്പിൾ പ്രിന്റ് ഒക്കെ ഉണ്ട് കണ്ട. അപ്പൊ ഞാൻ റൈസക്കെയും ഹൈവ് ഒക്കെ മാച്ചിങ് മാച്ചിങ് ആയിട്ട് പൈനാപ്പിളിന്റെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോ ബഡ്ജറ്റിൽ ഇതുപോലെ ഡെക്കോറ് വീട്ടിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈസി ആയിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഡെക്കോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡ് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, ഗുഡ് ബൈ.